എല്ലാവർക്കും നമസ്കാരം. ഈ ബുൾജറ്റ് നെപ്പോളിയൻ എന്നൊരു വാഹനത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഒരു 15-നും 25-നും വയസ്സിന് ഇടയിൽ പ്രായമുള്ളവരാണ്. MVD-യും ഈ ബുൾജറ്റും തമ്മിലുള്ള പ്രശ്നത്തിലൊക്കെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിട്ടുള്ളതും ഈ ഒരു പ്രായത്തിലുള്ളവർ തന്നെയാണ്. അതായത് കേരളം കത്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അത് ഏറ്റവും ചെറിയ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത്. ആ സമയത്ത് തുടക്കത്തിൽ അവർ ചെറിയ റൊമനി വാനിലായിരുന്നു യാത്ര തുടങ്ങിയത്. പക്ഷെ ആ സമയത്ത് അവർക്ക് അത്ര ശ്രദ്ധയൊന്നും കിട്ടിയിരുന്നില്ല, ജനങ്ങൾക്കിടയിൽ അത്ര മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ കുറച്ചുകൂടെ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റിയത് നെപ്പോളിയൻ എന്ന് പറഞ്ഞ ഒരു ടെമ്പോ ട്രാവലർ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് യാത്രകൾ അവർ ചെയ്തു, ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നല്ല നല്ല വീഡിയോസ് നമ്മളിലേക്ക് എത്തിച്ചു. ആ ഒരു നിമിഷം മുതൽ ഒരുപാട് ഫോളോവേഴ്സ് അവർക്ക് പെട്ടെന്ന് തന്നെ കൂടാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. അതിനുശേഷമാണ് അവർ വണ്ടി രൂപമാറ്റം വരുത്തിയതും MVD-യുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായതും ഇപ്പൊ പുതിയൊരു നെപ്പോളിയൻ അവർ വാങ്ങിയതും അതുമായിട്ട് യാത്ര ചെയ്യുന്നതും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അവരെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അതേപോലെ അവർക്ക് മാസത്തിൽ എത്ര വരുമാനം ലഭിക്കുന്നുണ്ട്, അതായത് യൂട്യൂബ് റവന്യൂ എത്ര ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ 2019-ലാണ് അവർ ചാനൽ തുടങ്ങിയത്, ആ ഒരു നിമിഷം മുതൽ ഈ ഒരു ദിവസം വരെ എത്ര റവന്യൂ അവർക്ക് യൂട്യൂബിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവും, അവരെ ഫോളോ ചെയ്യുന്നവർക്ക് താല്പര്യമുണ്ടാവും. അപ്പൊ ആ ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഓഗസ്റ്റ് മാസത്തിൽ അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിന് എത്ര ഡോളർ അല്ലെങ്കിൽ എത്ര റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇതൊരു ആക്യുറേറ്റ് ഉള്ള കണക്കായിരിക്കില്ല, ഇത് ഞാൻ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുജിത് ഭക്തന്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു 10,000 വ്യൂസ് എന്റെ ഒരു ചാനലിൽ എനിക്ക് കിട്ടുവാണെങ്കിൽ ഏകദേശം $5 അടുത്ത് എനിക്ക് കിട്ടും, 5 അല്ലെങ്കിൽ അതിൽ കൂടുതൽ. അപ്പൊ 1,000,000 വ്യൂ ആണെങ്കിൽ ഏകദേശം $50 എനിക്ക് എന്റെ ഈ ചെറിയ ചാനലിലേക്ക് കിട്ടും. അപ്പൊ ഇവരെ പോലെയുള്ള വലിയ ചാനലിന് എന്തായാലും ഇതിൽ കൂടുതലായിരിക്കും, പക്ഷെ ഒരു മിനിമം കണക്ക് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്, എന്തായാലും മിനിമം ഇത്രയൊക്കെ കിട്ടി കാണും, ഇതിൽ കുറയാൻ യാതൊരു സാധ്യതയില്ല. അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ വെച്ചാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവർ കണ്ടിന്യൂസ് യാത്രയിൽ തന്നെയാണ്, ഇവർ ഡെയിലി വീഡിയോസും ഇടാറുണ്ട്, 1-2 ദിവസം മാത്രമേ വീഡിയോസ് ഇടാതിരുന്നിട്ടുള്ളൂ. അപ്പൊ ഓഗസ്റ്റ് മാസത്തിൽ ഇവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് 29 വീഡിയോസ് ആണ്. ഈ 29 വീഡിയോസും ഏകദേശം 3-4 ലാക്സ് ഒരു എവറേജ് വ്യൂ എല്ലാ വീഡിയോസിനും അവർക്ക് ലഭിക്കാറുണ്ട്. അപ്പൊ ഇവരുടെ വീഡിയോസ് എന്ന് പറയുന്നത് ചില സമയം 30 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ്സ്, ചിലത് ഒരു മണിക്കൂറിൽ കൂടുതലൊക്കെ ഉള്ള വീഡിയോസും ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം എന്തായാലും ഒരു 15-20 മിനിറ്റ് എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് കൂടുതൽ ആരും കണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല, കാരണം ഇത്രയും സമയം നമ്മൾ ഒരാള് വീഡിയോന് വേണ്ടി സ്പെൻഡ് ചെയ്യുമെന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പേരും ഉണ്ടാവും. അപ്പോൾ അത്രയും ആവറേജ് വ്യൂ ഡ്യൂറേഷൻ വരുമ്പോൾ എന്തായാലും അവർക്ക് കിട്ടുന്ന റവന്യൂ കൂടുതലായിരിക്കും. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ 29 വീഡിയോസിന് അവർക്ക് ടോട്ടൽ കിട്ടിയ വ്യൂ എന്ന് പറയുന്നത് 1,19,75,319. അത്രയും വ്യൂസ് ആ 29 വീഡിയോസിന് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ 1,00,000 വ്യൂസിന് $50 എന്ന് വെച്ച് കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1,00,000 വ്യൂസിന് ഏകദേശം അവർക്ക് $50,000 കിട്ടും. അപ്പോ 1,900,000 നമ്മൾ ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് ഒരു $1,000 വീണ്ടും ആഡ് ചെയ്യാണ്. അതായത് 1,00,000 $500, അപ്പൊ $2,00,000 $1,000. അപ്പൊ അവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ കിട്ടിയിരിക്കുന്നത് 5,000+ ഈ 1,000, അതായത് ടോട്ടൽ 6,000. ഈ 1,900,000 എന്നുള്ളത് ഞാൻ 2,00,000 ആക്കിയതാണ് ഒരു റൗണ്ട് ഫിഗർ ആയിട്ട്. അപ്പൊ ടോട്ടൽ $6,000 ഓഗസ്റ്റ് മാസത്തിൽ ഇവർക്ക് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഡോളർ കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4,78,000 അങ്ങനെയൊക്കെ വരും ഓഗസ്റ്റ് മാസത്തിൽ അവർക്ക് മിനിമം ജനറേറ്റ് ചെയ്തിട്ടുള്ള റവന്യൂ ആണ് ഞാൻ പറയുന്നത്. പക്ഷെ അതൊരു മിനിമം കണക്ക് മാത്രമാണ്, അതിൽ കുറയാൻ യാതൊരു സാധ്യതയില്ല. ഇതിന്റെ ഇരട്ടിയാകും ചിലപ്പോൾ സാധ്യത അവർക്ക് കിട്ടാൻ, അതായത് ഏകദേശം ഒരു 800,000 അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആയതുകൊണ്ട് തന്നെ 2-3 പരസ്യങ്ങൾ അല്ലെങ്കിൽ 4 പരസ്യങ്ങളൊക്കെ ആ വീഡിയോയിൽ വരാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ ചാനലിൽ എന്ന് പറഞ്ഞാൽ ഒരു പരസ്യം തന്നെ വന്നാൽ നമുക്ക് കാണാൻ പറ്റിയാൽ ഭാഗ്യം എന്നേ പറയാൻ പറ്റൂ. അപ്പൊ ആ ഒരു ചാനലിനാണ് ഇത്രയും, അതായത് 1,00,000 വ്യൂസിന് $50 എന്ന് പറഞ്ഞ കണക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ ചാനലിന് എന്തായാലും അതിൽ കൂടുതൽ തന്നെയായിരിക്കും. ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അവർ ചാനൽ തുടങ്ങിയ നിമിഷം മുതലുള്ള റവന്യൂ എത്ര, ടോട്ടൽ എത്ര റവന്യൂ കിട്ടിയിട്ടുണ്ടാവും എന്നാണ്. ഏകദേശം 2019 ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ചാനൽ തുടങ്ങിയത്, ഇപ്പോൾ ഏകദേശം 3 വർഷമായി. ഏകദേശം 600-ൽ കൂടുതൽ വീഡിയോസും അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ 2019 മുതൽ അവർക്ക് കിട്ടിയ ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത് 26,41,45,362. ഇത്രയും വ്യൂസ് അവർ ചാനൽ തുടങ്ങിയ നിമിഷം മുതൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കണക്ക് പ്രകാരം 1,00,000 വ്യൂസിന് $50 എന്ന് വെച്ച് കണക്ക് ഇവിടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 26 കോടിക്ക് ഏകദേശം $130,000 അവർക്ക് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും മിനിമം. ഓക്കെ, അപ്പൊ അത് മാത്രമല്ല ഇവിടെ എക്സ്ട്രാ സംതിങ് കൂടെയുണ്ട്, 21,45,362. അപ്പൊ 41,00,000 നമ്മൾ റൗണ്ട് ഫിഗർ ആയിട്ട് ഒരു $2,000 കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നു. അതായത് 1,00,000 വ്യൂസിന് $500 വെച്ച് അപ്പോൾ $40,000 ആകുമ്പോൾ $2,000. അപ്പൊ ടോട്ടൽ റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുക 1,32,000.
അപ്പോ ഇത് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1,05,29,475 രൂപ അത്രയും 2019 മുതൽ അവർക്ക് മിനിമം കിട്ടിയിട്ടുണ്ട്. അതായത് മിനിമം ഇത് ചിലപ്പോൾ ഇതിന്റെ ഇരട്ടിയായിരിക്കും അവർക്ക് കിട്ടിയിട്ടുണ്ടാകും. കാരണം അത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആണ്, ഒരുപാട് ഫാൻസ് ഉണ്ട്, ചെറിയ മക്കളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ആയിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും, ഒരുപാട് റവന്യൂ അതിൽ നിന്ന് ജനറേറ്റ് ആവും. അപ്പോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും, ഒന്നി കൂടുതൽ അല്ലെങ്കിൽ രണ്ടി കൂടുതൽ പരസ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പരസ്യങ്ങൾ, അപ്പൊ അതിനൊക്കെ ഒരുപാട് റവന്യൂ ജനറേറ്റ് ചെയ്യും. എന്തായാലും ഇതിൽ കൂടുതലേ ആവത്തുള്ളൂ, എന്തായാലും ഇതിൽ കുറയാൻ യാതൊരു സാധ്യതയില്ല. പിന്നെ അത് മാത്രമായിരിക്കില്ല ഇവരുടെ റവന്യൂ എന്ന് പറയുന്നത്, കാരണം ഒരുപാട് പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ അവരുടെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും, ഈ അടുത്ത കാലത്ത് അതായത് ആ ലോക്ക്ഡൌൺ സമയത്തൊക്കെ ഇവർ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് അവർക്ക് രണ്ടുപേർക്കും iPhone 13 Pro Max രണ്ടുപേർക്കും ഏകദേശം 1.5 lakh വില വരുന്ന iPhone 13 Pro Max അവർക്ക് രണ്ടുപേർക്കും ഫ്രീ ആയിട്ട് അതൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് കൊടുത്താണ്, ഏകദേശം 3 lakh രൂപ. അപ്പൊ അതേപോലെ നമ്മൾ അറിയാത്ത എത്ര പ്രൊമോഷൻ വർക്കുകൾ അവർ എടുക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് പൈസ കിട്ടുന്നുണ്ടാവും. ചിലപ്പോൾ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതലായിരിക്കും അവർക്ക് പ്രൊമോഷനിലൂടെ കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത്. കുറച്ച് ആളുകൾക്ക് മുമ്പ് തൊട്ട് അവരുടെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് പ്രൊമോഷൻ വർക്കുകൾ അവർ ചെയ്യുന്നുണ്ട്. അതായത് അവർ ചെയ്യുന്ന വീഡിയോസിനിടയിലൊക്കെ ഒരുപാട് പ്രൊമോഷൻ വീഡിയോസ് അവർ കുത്തിക്കെട്ടാറുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ അവർക്ക് കൂടുതൽ റവന്യൂ കിട്ടുന്നുണ്ടാവും. അവരുടെ യാത്രകൾ ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ അവർ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ 3 മാസമായിട്ട് അവർ കണ്ടിന്യൂസ് വീഡിയോസ് ഇടാറുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ അവർക്ക് നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയും.